നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. കൊട്ടിയും റംസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി പ്രമോദിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് റംസിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. റംസിയെ ഇവർ സീരിയൽ ഷൂട്ടിംഗ് സെറ്റുകളിൽ കൂട്ടിക്കൊണ്ടു പോവുകയും ഹാരിസിന് പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കാറുമുണ്ടായിരുന്നു എന്നും റംസിയുടെ മാതാവ് നദീറ പരാതിയിൽ പറയുന്നു. ഹാരിസുമായി റംസിയുടെ വിവാഹം ഉറപ്പിച്ച ശേഷം ലക്ഷ്മി പ്രമോദ് പലതവണ അവരുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ബന്ധുത്വം മുതലെടുത്ത് റംസിയെ പല സ്ഥലങ്ങളിലും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ ജ്യേഷ്ഠന്റെ ഭാര്യയാണെന്ന വിശ്വാസത്തിലാണ് മകളെ ലക്ഷ്മിയുടെ കൂടെ അയച്ചതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. എന്നാൽ സ്നേഹം നടിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോയി അവളെ ചതിക്കുകയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായതെന്നും റംസിയുടെ മാതാവ് നാദിറ പറയുന്നു. ലക്ഷ്മി പ്രമോദ് തങ്ങളുടെ മകളെ സീരിയൽ ലൊക്കേഷനിലേക്ക് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയപ്പോഴെല്ലാം റംസി ലൈംഗിക ചൂഷണത്തിന് ഇരയായി തീർന്നിട്ടുണ്ട് എന്നും നാദിറ പറയുന്നു. നിരവധി സീരിയലുകളിലൂടെ വില്ലത്തി വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ലക്ഷ്മി ജീവിതത്തിലും വില്ലത്തിയായി മാറുകയായിരുന്നു. ഹിന്ദുവായ ലക്ഷ്മി പ്രണയിച്ചാണ് അസറിനെ വിവാഹം ചെയ്തത്. അന്യജാതിയിൽപ്പെട്ട പെണ്ണിനെ ഉമ്മാന്റെ മൂത്ത മോൻ നിക്കാഹ് ചെയ്ത് സന്തോഷമായി ജീവിക്കുന്നില്ലേ എന്ന റംസിയുടെ ചോദ്യത്തോടെ ലക്ഷ്മിയുടെ ജീവിതവും പ്രണയവും എല്ലാം ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഉമ്മയുടെ മൂത്ത പോലൊരു അന്യജാതിയല്ലേ, അപ്പൊ അവര് സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി കുടുംബത്ത്? ഞാൻ ആർക്കെങ്കിലും വല്ല ശല്യം ചെയ്യുന്നുണ്ടോ? ഞാൻ എന്നെ കല്യാണം കഴിക്കണമെന്ന് മാത്രമല്ല ഹസ്കാർന്ന് പറഞ്ഞോളൂ, അത് എന്നോട് ഇങ്ങോട്ട് വന്ന് സ്നേഹിച്ച് ഇത്രയും നാളും എന്നെ കൊണ്ടു നടന്നിട്ടല്ലേ. ഒരു കുഞ്ഞിനെ വരെ തന്ന കാര്യം ഉമ്മാക്ക് അറിയാം. എന്നിട്ട് ഞാൻ എങ്ങനെ പറഞ്ഞാണൊക്കെ ആർക്കും ഇപ്പൊ കൂട്ടത്തിൽ, ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്റെ വീട്ടിലാണെങ്കിൽ ഒരു ബന്ധവും വന്ന് കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞാണൊക്കെ ആദ്യമായിട്ട് വരുന്ന ഒരു ബന്ധമാ. പരസ്പരത്തിലെ സ്മൃതിയായി എത്തിയ നടിയാണ് ലക്ഷ്മി പ്രമോദ്. ഷോർട്ട് ഫിലിമിലൂടെയും സീരിയലുകളിലൂടെയും അഭിനയ രംഗത്തേക്ക് എത്തിയ താരം പരസ്പരത്തിലെ സ്മൃതി എന്ന വില്ലത്തിയായാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ഹാരിസിന്റെ സഹോദരൻ അസറാണ് ലക്ഷ്മിയുടെ ഭർത്താവ്. ഏഷ്യാനെറ്റിലെ പൗർണമി തിങ്കളിലെ പ്രധാന വില്ലത്തി, സി കേരളത്തിലെ പൂക്കാലം വരവായ് സീരിയലിലെ അവന്തിക എന്ന വേഷങ്ങളിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. ഈ നടി ഒളിവിൽ കഴിയുന്നതിനാൽ സമയത്ത് ഷൂട്ടിംഗ് നടക്കാതെ വരുന്നു എന്നതിനാൽ പുതിയ നടിയെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ചാനലിന്റെ പെർമിഷൻ ചോദിച്ചിരിക്കുകയാണ്. പെട്ടെന്നുണ്ടാകുന്ന ഈ ചേഞ്ച് ഒഴിവാക്കാൻ നിർമ്മാതാക്കൾ ഉന്നത തലങ്ങളിൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളും നാട്ടുകാരും വിടാതെ പിന്തുടരുന്നതിനാൽ പോലീസിന് നടപടിയെടുക്കാതെ തരമില്ല. ചോദ്യം ചെയ്യാൻ എത്തിയപ്പോൾ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുവെങ്കിലും റംസിയുമായുള്ള ചാറ്റിംഗും ഓഡിയോ ക്ലിപ്സും ഡിലീറ്റ് ചെയ്ത നിലയിലായിരുന്നു. ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന നടിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അസറിനെയും ഹാരിസിന്റെ പിതാവ് ഹക്കിമിനെയും ചോദ്യം ചെയ്യാത്തതിൽ കുടുംബം അതൃപ്തി രേഖപ്പെടുത്തി. റംസിയുടെ പിതാവ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. 15 വയസ്സു മുതൽ ലൈംഗികമായി പ്രതി പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്നും അതിനാൽ പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തണമെന്നും പരാതിയിൽ പറയുന്നു. ഇതാണ് റംസിയുടെ പ്രിയ മാതാവ്. മിടുമിടുക്കിയായി ഓടി നടന്ന് ജോലിയെടുത്ത് രണ്ട് കുട്ടികളെ വളർത്തി പഠിപ്പിച്ച പാവം ഉമ്മ മകളുടെ വേർപാടിൽ മനംനൊന്ത് എന്തൊക്കെയോ പുലമ്പുന്നു. കേരളീയം നേരത്തെ സംപ്രേഷണം ചെയ്ത കുടുംബം സംസാരിക്കുന്നു എന്നതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവർ പറയുന്നത് ഒന്നിനും പരസ്പര ബന്ധം ഇല്ലാത്തതിനാൽ കഴിഞ്ഞില്ല. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. റംസിയുടെ വിദ്യാഭ്യാസവും അവളുടെ കഴിവുകളും അവളുടെ അധ്യാപകർ ഈ സ്ത്രീയെ കണ്ട് തൊഴുതു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. കടവടൊക്കെ അടിച്ച് പാർട്ടികളും ചേർന്നാണ് ഇറക്കിയത്. അപ്പൊ അന്നേരം അതില് രണ്ട് മൂന്നാല് പേർക്ക് കൊടുക്കാനുണ്ട്. ഇന്നും കൊടുക്കാനുണ്ട് ഒരു 25,000-30,000 ഒക്കെ ഞങ്ങൾ മേടിച്ചില്ല. അപ്പൊ കാശ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാനിങ്ങനെ ഓർമ്മേഴ്സ് വർക്കിന് ദൂരെ മലപ്പുറത്തൊക്കെ പോകും. വാപ്പ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നാൽ ഞാൻ മൊബൈൽ ചാർജ് ചെയ്ത് ഒരു മാസത്തെ ചാർജ് ചെയ്ത് ഒരു ദിവസം പോലും വിളിക്കാത്ത ദിവസമല്ല. കാരണം ഞാൻ അങ്ങനെ ഈ മക്കളെ നോക്കി വളർത്തി ഒരു അയലത്തൂരും ഞാൻ വിടത്തില്ല. അന്ന് നമുക്ക് ആരുമില്ല എന്നെ താങ്ങാൻ. എൻ്റെ വാപ്പ ഇല്ല, വാപ്പയുടെ അളവ് ഒന്നും ആരും വലുതായിട്ടില്ല നമുക്ക്. ഞാൻ തന്നെ എൻ്റെ ഒറ്റ ഒരു കഴിവുണ്ടാകുന്നു.
ഞാൻ കമ്പനി ജോലിക്ക് പോയായിരുന്നു. കമ്പനി ജോലി കൊണ്ട് ഈ മക്കളെ വളർത്തിപ്പെടുക. ഭർത്താവ് ആണെങ്കിൽ സുഖമില്ലാത്ത ആളാണ്. മൂന്നാല് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് കാണാൻ നോക്കി കണ്ടാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഇങ്ങനെ കുഴിഞ്ഞ് കീറിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ കട്ടിപ്പണിയും ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ഇവർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ സി സിയിലൊക്കെ പോയപ്പോൾ ഇടിച്ചൊക്കെ വീണെ സംഭവിച്ചതത്. അപ്പോൾ എന്നെ പിടിച്ചപ്പോഴേ ഇത് ഉണ്ട് ഇവർ ഗ്യാസും കാര്യങ്ങളും. ഈ മോളെ വയറ്റോട്ടിരുന്നപ്പോഴും ഒരു ഹോസ്പിറ്റലായിരുന്നു. വയറ്റോട്ടിരുന്നപ്പോഴും രണ്ടാമത്തെ മോളെ വയറ്റോട്ടിരുന്നപ്പോഴും മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ആയുസിൻ്റെ വലപ്പം കൊണ്ട് പാവട്ടെ ഇങ്ങനെ ചില സമയത്തൊക്കെ കയറി ചേർച്ചൊക്കെ പോകാറുണ്ട്. എൻ്റെ മക്കളെ കളഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് അങ്ങനെ പലതവണ ഈ ഭർത്താവ് ഇങ്ങനെ പോകും. കയറിച്ചൊക്കെ കളഞ്ഞ് ഇത് വഴക്കുറേ എന്നെ കളഞ്ഞ് ഈ രണ്ട് മക്കളെ ഞാൻ എൻ്റെ ഒരു കഴിവുണ്ടാകുന്നു. ഈ വീട്ടിൽ ഞാൻ വാടക ഇവിടെയും വീട് നമുക്ക് ഇവിടെ കിടക്കത്തില്ലല്ലോ. അങ്ങനെ രണ്ട് വാടകയും മാറി 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 മക്കളെ കൊണ്ട് മക്കളെ പഠിത്തവും വീട്ടു ജോലി വീട്ടു ജോലിയും ചെയ്ത് ഇങ്ങനെ ഈ മക്കളെ വളർത്തി ഇങ്ങനെ മുമ്പോട്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗൾഫിൽ ഇങ്ങനെ ഒരാൾ വിളിച്ച് നമുക്കറിയാവുന്ന സലീം എന്ന് പറയുന്ന പള്ളത്തിൽ അയാളെ കയറപ്പ് തന്നെ ഉത്തരവാദിത്തത്തോടെ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ പോയി. അതുപോലെ തന്നെ നമ്മൾ പണികയിൽ നിന്ന് നമ്മളാ ബാബായും അമ്മയൊക്കെ നമ്മുടെ സ്നേഹത്തിലായിരുന്നു. എന്നിട്ട് എൻ്റെ മോ ഞാൻ അവിടെ നിന്ന് വിളിക്കാത്ത ദിവസങ്ങളില്ല. പെട്ടെന്ന് ഞാൻ ഓടി കയറി വന്ന് എൻ്റെ മൂത്ത മോളെ ഇറക്കാനായിട്ട് അങ്ങനെ ഞാൻ ചെന്ന് അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടുപോയി പറ്റത്തില്ല. അപ്പോൾ മോളെ കെട്ടിച്ചിട്ടില്ല. ഈ മോളെ കെട്ടിയ മുമ്പ് അപ്പോൾ മോളെ ഡിഗ്രിയും തീർന്ന ഡി എഡൊക്കെ എടുത്ത് വീട്ടിൽ നിൽക്കുക. രണ്ടര വർഷം കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെമ്പിളാരെ കെട്ടിച്ചു വിടുന്നില്ലേ കാലത്ത്. എന്നിട്ടും മോള് പഠിച്ച് പഠിക്കട്ടെ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു കഴിവ് എൻ്റെ മക്കളെ പഠിത്തമാണ് എനിക്ക് വലുത്. എത്രത്തോളം അത്രത്തോളം വീട്ടു ജോലി ചെയ്താലും എൻ്റെ മക്കളെ പഠിപ്പിച്ച് കൊണ്ടുപോകണം. അവർക്ക് വിദ്യാഭ്യാസം വേണം, സർക്കാർ ജോലി കിട്ടണം. എനിക്ക് കിട്ടാത്തത് എൻ്റെ മക്കൾക്ക് കിട്ടണം എന്ന് വിചാരിച്ച് ഞാൻ കൊണ്ടുപോയി. അള്ളാഹ് അവർ കഴിവുള്ളതിൻ്റെ പുറത്ത് സ്പോർട്സിനും ദൂരെ എല്ലാ രാജ്യങ്ങളിലും പോയി. തൈക്കൊണ്ടായാലും ഈ മരിച്ച മോളിൽ രണ്ടുപേരും തൈക്കൊണ്ട് സ്പോർട്സിന് എല്ലാ രാജ്യങ്ങളിലും പോയി കളിച്ച് നേടി വന്നവൻ. ഈ മോള് എൻ സി സിയിലെ മെയിൻ സീനിയറാണ്. ഡൽഹിയിലും മഹാരാഷ്ട്രയിലും എല്ലാം പോയി. അപ്പം പട്ടാള സാർ എൻ്റെ മോളോട് വലിയ സ്നേഹവും കാര്യമാണ്. അപ്പോൾ ആ സാറന്മാർ പറഞ്ഞു ഞങ്ങൾ പട്ടാളത്തിൽ ജോലി നിമ്മറും അമ്മ വേണ്ട നമ്മളെ പട്ടാളത്തിൽ ജോലി വേണ്ട. എനിക്കൊരു ആഗ്രഹം എല്ലാ ഒന്നും എൽ എൽ ബി എടുക്കണം അല്ലെങ്കിൽ ഐ പി എസ് എടുക്കണം. അപ്പോൾ എൻ്റെ ഉമ്മയുടെ ആഗ്രഹമില്ല ഐ പി എസിന് എടുക്കുമ്പോൾ. അങ്ങനെ പട്ടാള സാറല്ല ഈ കൊല്ലത്ത് അവിടെ ഒരു ഇതുണ്ടായിരുന്നില്ല ക്യാമ്പ് ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ എൻ്റെ ഉമ്മ മോളെ വിളിച്ചിട്ട് അമ്മ എനിക്ക് കല്ലാരൊക്കെ വെടിച്ചിട്ട് അമ്മ കഴിക്കാനുണ്ട് തന്നെ സോപ്പൊക്കെ വേണം. അങ്ങനെ ഞാൻ ഇവിടെ വാപ്പ് മീൻ കച്ചവടത്തിന് പോയിട്ടിരുന്നു. അപ്പം ഒരു വാപ്പായിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കുറേ മിച്ചറ് ഇതൊക്കെ വിടും. അല്ലോ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഞാൻ പറഞ്ഞ അവിടെ സാറിനോട് എൻ്റെ അനുസി ഒന്ന് കാണണം ഇതിച്ചിരി കൊണ്ട് കൊടുക്കാൻ വന്ന് ആ അവിടെ ഇരിയെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവ് അവിടെ ഇരിക്കുകയാണ്. അപ്പം ഈ മോളെ കൂടെ പഠിച്ച പിള്ളേരെല്ലാം വലിയ വലിയ പണക്കാരെ മക്കളെ മാതാപിതാക്കളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാറന്മാർ ഇങ്ങനെ വരുന്നു. അപ്പം അനുസി ചെയ്ത അനുസി അപ്പോൾ രണ്ട് അനുസി ഉണ്ട്. അപ്പം ആ സാറ് വിചാരിച്ച് വേറെ അനുസിയുടെ ഉമ്മ ആയിരിക്കും മാതാപിതാക്കളായിരിക്കും വിചാരിച്ച്. അപ്പം ആ സാറ് പറഞ്ഞു ആ അനുസി അല്ല ഈ അനുസി. ഈ അനുസി എന്ന് അവർ കണ്ടപ്പോഴേ എന്നെ തൊഴുതി. എൻ്റെ അള്ളാ വന്ന സാറന്മാരെല്ലാം വലിയ ഡൽഹിയിൽ ചോദിച്ചു നോക്കുകയില്ല. ഉള്ള എൻ്റെ പൊന്നുമോള് പഠിത്തത്തിലായാലും വാളത്തുങ്ങ് സ്കൂളിൽ വിട്ടാണ് അവൾ പഠിത്തം തുടങ്ങിയിരിക്കുന്നത്. രണ്ടുപേർക്ക് ഞാൻ ട്യൂഷൻ എടുത്തുണ്ട്. ബി എ ഇംഗ്ലീഷ് എടുത്ത് ഇതേതായത് നമ്മളെ ബി എസ് സി ടീച്ചർ ഡി എഡിൻ്റെ ഒക്കെ ടീച്ചറായിട്ട്. അതോ ഞാൻ എത്രത്തോളം ആ ടീച്ചർ നിങ്ങൾ സാറന്മാർ ഇപ്പോൾ തിരക്കി അറിയാം. എൻ്റെ മക്കളെ സാറന്മാർ ഡി എഡ് എടുത്ത് ഡിഗ്രി എടുത്ത് കമ്പ്യൂട്ടർ പഠിച്ച് കമ്പ്യൂട്ടർ പഠിക്കാൻ പ്ലസ് വണ്ണായി. ഇപ്പോൾ 16 വയസ്സുള്ളൂ. അന്നേരം മോള് വീട്ടിലിരിക്കേണ്ട ഞാൻ കമ്പനി പോകുമായിരുന്നു. അപ്പം മോള് വളർത്തേക്ക് പഠിക്കുകയാണ് കുട്ടിയിൽ അപ്പോഴല്ലേ മൂത്തത്. എനിക്ക് സുഖമില്ലാതെ ഞാൻ ഒന്ന് മറിഞ്ഞുകൊണ്ട് കാലിൻ്റെ എല്ല് പൊട്ടിയായിരുന്നു. അപ്പോൾ അന്നിട്ട് ഞാൻ ലീവ് എടുത്തൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അന്നേരം ഈ മോളെ അവിടെ വണ്ടിക്ക് തന്നെ 20 കമ്പനി എനിക്ക് 40,000 രൂപ കിട്ടി. കാരണം മോളെ ഇറക്കാൻ വേണ്ടി ഈ മോളെ ഇറക്കേൻ്റെ കടമുണ്ട്. അന്നേരം എല്ലാവരും പറഞ്ഞ് എന്തായാലും അവളെ ഇറക്കിട്ട് ഇറക്കാമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ 3-4 പ്രാവശ്യം വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവായിട്ട് പോയി. നമുക്ക് പണമില്ല എതിർച്ചെഴുപത്തൊണ്ട് കൊടുത്ത് അപ്പം സ്നേഹിച്ച് ചോദിച്ച് വന്നതല്ലേ. അപ്പോൾ അവനിക്ക് എൻ്റെ സിറ്റുവേഷനൊക്കെ അറിയാം. ഒന്നും വേണ്ടമ്മ പിടിച്ചതാന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് വെറുതെ ചോദിച്ചതാണ്. എൻ്റെ കലിൻ്റെ ഈ ദൈവം പഠിച്ച തമ്പുരാനെ സാക്ഷി നിർത്തി പറയാമെന്ന് അവനിക്കത് 18 എൻ്റെ മക്കൾ 16 കമ്പ്യൂട്ടർ പഠിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് എൻ്റെ മോളെ കണ്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് ഉമ്മ ഒന്നും വേണ്ടെന്ന് തോന്നി ചോദിച്ചവന് ഇപ്പം 10-26 വയസ്സ് കെട്ടുന്ന പരുവല്ല പഠി വളർന്ന് രണ്ടുപേരും വളർന്ന് പ്രായപൂർത്തിയായപ്പം അവൻ്റെ സ്വഭാവങ്ങളെല്ലാം എൻ്റെ ഉമ്മ മാറ്റിയെടുത്തതായിരിക്കും. എനിക്കറിയാം എൻ്റെ മോളെ 100 വട്ടം വിളിക്കുന്നവൻ ₹100,000 പറയുന്നു ആരി അവന്. അതല്ല അവർ ഈ സ്ഥാപനം ഉണ്ടാക്കാൻ നമുക്കറിയത്തില്ലേ. നമ്മൾ 3-4 വർഷം കൊണ്ട് എൻ്റെ മോളെ കെട്ടി പൈസ വയ്ക്കുന്ന ഇപ്പൊ എൻ്റെ മോളെ ഭീഷണി പെടുത്തിക്കൊണ്ട് പറഞ്ഞ് അവരുടെ സ്ഥാപനം എന്തോ കാർ ഇതിൻ്റെയൊക്കെ ഷാപ്പ് തുടങ്ങാൻ അവനെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് നമ്മളും സമയം കൊടുത്ത്
പിന്നെ അവരെ ആവശ്യങ്ങൾ നടക്കട്ടെ വിചാരിച്ച അതിന്റെ സമയം കഴിഞ്ഞില്ല. സാറേ അവനെ ശിക്ഷിക്കാനോ, എന്റെ മോളിപ്പോ കണ്ടെങ്കിൽ കയറി കിട്ടുന്ന എന്റെ മോൾ സഹിക്കത്തില്ല. അവനെന്തെങ്കിലും എത്ര സ്നേഹം ഇക്കൂ ഇക്കൂന്നാ വിളിക്കുന്ന, കാരണം അത്ര എന്റെ മോളെ പകർത്തില് മനസ്സിൽ പകർത്തിയെടുത്ത് അള്ളാഹു എത്ര ഉദ്യോഗസ്ഥന്മാരെ തന്നെ മോളെ എന്നെ തൊഴുതി, ഞാനും തൊഴുതി. അപ്പൊ എന്റെ കണ്ണും നിറഞ്ഞു സാറേ, ആരെ കഴിപ്പില്ല, എന്താ ചെയ്യാനാ. അന്ന് സാറേ ഞാന് വ്യാഴാഴ്ച എടുത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കഥവിനകത്തു എപ്പോഴും തട്ടും, കാരണം ഞങ്ങൾ ഇവിടെ വന്നിട്ട് മോള് മരിച്ചിട്ട് എട്ട് ദിവസമായതുള്ള വീട് മാറി. ന്യൂസ് ഡെസ്ക്, കേരളീയം.